ഹായ്, എൻ്റെ പേര് അർജുൻ. എൻ്റെ പേര് സേതുലാൽ. ഞങ്ങളൊരു നമ്മുടെ വ്യൂ ഫൈൻഡർ സഹയാത്രികർ എന്ന ചാനലിൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞു. ഇപ്പം നേഴ്സിംഗ് പഠിക്കുവാണ്, ജനറൽ നേഴ്സിംഗ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൽ കാലെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ഒന്ന് രണ്ട് കമ്പനീസിലൊക്കെ ചെയ്ത് വർക്കായി. ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ കാലങ്ങളായി ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം ഇവനാണ് എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഐഡിയ പറഞ്ഞു തന്നെ. ആദ്യമെല്ലാം ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മളെ ഒരു പ്ലാനിങ്ങിൽ വന്നതാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോകുന്ന സ്ഥലം നിങ്ങളെ കൂടി കാണിക്കാന്നില്ലേ, ഇതുവഴി പൈസ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങളെ പരമാവധി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുകയെന്നുള്ളത് ഒരു ഐഡിയ ഞങ്ങളിപ്പം വന്നതാണ്. ഈ ചാനലിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലം കണ്ണൂരാണ്. ഈ ചാനലിൻ്റെ പേര് വ്യൂ ഫൈൻഡർ സഹയാത്രികർ. അപ്പം നിങ്ങൾ പലരും വിചാരിക്കും ഇതെന്നാണ് ഈ വ്യൂ ഫൈൻഡർ സഹയാത്രികർ, രണ്ടും ഒരു ബന്ധമില്ലാത്ത പേരുകളാണ്. വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയയിലെ ചാനലായിരുന്നു വ്യൂ ഫൈൻഡർ. വ്യൂ ഫൈൻഡർ ഞാൻ ഇതുവഴി ഊഹിക്കുന്ന ക്യാമറയുടെ വ്യൂ ഫൈൻഡർ വഴി നമ്മൾ കാണുന്നത്, അതായത് ഞാനൊരു ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളോട് കാണിക്കുക എന്ന രീതിയിലാണ് ഞാൻ ഇത് തുടങ്ങിയത്. സഹയാത്രികർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്ലസ് ടു ഗ്രൂപ്പാണ്. പ്ലസ് ടു ഞാനും ഇവനും എട്ടാം ക്ലാസ് ആറും ഏഴും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേങ്കിൽ എട്ടാം ക്ലാസ്സും മുതലാണ് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തുടങ്ങി. 8, 9, 10, +1, +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലസ് ടുവിലെ ഒരു ടീമാണ് സഹയാത്രികർ. ഞങ്ങൾ ആറ് പേരാണ് ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അതിലെല്ലാവരും കൂടിയിട്ടല്ല ഇത് ഈ ചാനലിലെ, നമ്മൾ ആ ഒരു പേരെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ചിലപ്പോഴൊക്കെ ഒരു മിന്നായം പോലെ വന്നു പോയി എന്നെല്ലാം വരും. ഏറ്റവും കൂടുതൽ ഞാനും സേതുവാണ് ഇതിലുണ്ടാവുക. ഇത് ബാക്കിയുള്ള ചാനലുകൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നയോ എല്ലാം കളഞ്ഞ് ട്രാവൽ ചെയ്യുന്നോ അല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഇടവേളകളിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യും, ആ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഇടക്കിടക്ക് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഇതാക്കി കാണാൻ വേണ്ടി പാടില്ല. മാത്രമല്ല മാക്സിമം നമ്മൾ ഈ സ്ഥലങ്ങൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നല്ല ഭക്ഷണമുള്ള സ്ഥലങ്ങളും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം എന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ മാത്രം യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നമ്മളെ ചുറ്റിലും ഉണ്ടാവും. നിങ്ങളും അത്തരത്തിലൊരാളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചാനലിലൂടെ ഭക്ഷണം കഴിക്കുന്ന നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല ഗുണമുള്ള കാര്യമായിരിക്കും. മാത്രമല്ല നിലവിൽ ഒരുപാട് ട്രാവലിംഗ് വീഡിയോസ് നിലവിലുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലുള്ള ചാനൽ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് യാത്ര ചെയ്യുന്നത്. അവരൊക്കെ അവരുടെ സമയം ഈ യാത്രയ്ക്ക് മാത്രമായി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങൾ മാത്രമാണ് യാത്രയ്ക്ക് മാറ്റിവെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് ഒരു വ്യത്യാസങ്ങൾ എന്തായാലും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും. പിന്നെ മാക്സിമം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. ചില വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അവർ ഇന്നടുത്ത് പോയി ഇന്നടുത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെ പോയി, അവിടെ എത്ര രൂപ നമ്മളവിടെ ചെലവഴിക്കേണ്ടി വന്നു, എത്ര സമയം അവിടെ നിൽക്കണം, ഏതൊക്കെ സീസണിലാണ് അവിടെ നല്ലത്, അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാറ് വളരെ കുറവ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പ്രീമിയം ആയിട്ട് പോകുന്നവർ, ലക്ഷറി ആയിട്ട് പോകുന്നവർക്ക് എങ്ങനെ പോവാം, പിന്നെ ബൈക്ക് റൈഡ്, ബൈക്ക് റൈഡ് ഞങ്ങൾ എന്തായാലും എങ്ങനെയാ ബൈക്ക് റൈഡിൽ പോകാൻ ഞങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കും. ബാക്കി രണ്ട് പറഞ്ഞില്ല, ഇത് എന്തായാലും പറയും. കാരണം അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു എന്താ പറയുക എയിം, അല്ലേ എയിം. പിന്നെ ലോ ബജറ്റിൽ എങ്ങനെ പോവാം ഇത് ഞങ്ങൾ പറയും. പിന്നെ ഫുഡിൻ്റെ ഇതേപോലത്തെ കേസ്, ഫുഡിൻ്റെ മാത്രമല്ല അവിടെ കാണാൻ എന്തൊക്കെയുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ എന്തൊക്കെയുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഞങ്ങൾ രണ്ടുപേരും എല്ലാം ഒരേപോലെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പം ഇവന് പൊതുവെ ഈ ട്രാവലിങ് ഫീൽ ഗുഡാണ്, ബസ്സിലും അതെല്ലാം പോയി നമ്മൾ ട്രക്ക് ചെയ്യുന്ന ആ ഒരു ലെവലാണ് ഇവൻ്റെ. എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് എന്താണെന്ന് പറയുക ചാലഞ്ചിങ് ആയിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്തിലൊരു യാത്രയാണ് ഹിമസാഗർ യാത്ര. അതായത് കന്യാകുമാരി മുതൽ ജമ്മു വരെയുള്ളൊരു ട്രെയിൻ യാത്രയാണ്. അങ്ങോട്ട് പോയി വരാൻ വേണ്ടിയിട്ട് ഏകദേശം അവിടെ പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയാണ് ട്രെയിനിന്. ഈ വീഡിയോയിൽ എന്താ പറയുക എല്ലാം ഞങ്ങൾ ഒരുമിച്ചിട്ടൊന്നും ആയിരിക്കില്ല. ഞാൻ പോകുമ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിടും, സേതു എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ സേതു പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരുള്ള ട്രിപ്പാണെങ്കിൽ അതും ഇടും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടാകണമെന്നില്ല. ചില സമയം നിങ്ങൾ ഫുള്ള് എന്നാരും കാണുന്നത് അല്ലെങ്കിൽ ഫുള്ള് ഇവനാരും കാണുന്നത്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ ഉണ്ട്. ചില വീഡിയോസിലൊന്നും വന്നുകൊണ്ടിരുന്നില്ല, എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും ഉണ്ടാകും.
മാത്രമല്ല ഈ ഒരു ഇതുപോലെ ട്രാവലിംഗ് വീഡിയോസ് മാത്രമായിരിക്കില്ല, ടൈം ലാപ്സ് പോലുള്ള കാര്യങ്ങൾ, ഷോർട്ട് ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ആ നമ്മളെ കൊണ്ടാകുന്ന ഹെൽപ്പ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉപകാരം എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നുണ്ട്, യാത്ര പോകുന്നതിന് മുമ്പേ, വളരെ മുൻപേ ഞങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയും. അപ്പം നിങ്ങൾ അവിടെ വന്നാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ, അത് എന്ത് ഫുഡും ആയിക്കോട്ടെ, ലക്ഷറി എന്ന് പറഞ്ഞാൽ അത്ര ലക്ഷറി ആക്കണ്ട, എന്നാൽ ആ നാടിൻ്റെ തനിമ അറിയുന്ന ഫുഡുകൾ അങ്ങനത്തെ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ നാടുകളിൽ തന്നെ നിങ്ങളുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം, നമുക്ക് നമ്മൾ അവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ നാട് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് നല്ലൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മളത് ഈ ഒരു ചാനലിലൂടെ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ മഴ ചേർന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇപ്പം മൺസൂൺ സീസണാണ്, അതാണ് ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന് ഇത്. അപ്പോൾ ഇതേപോലെ സഹായങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഒരു നമ്മളിത് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയാൻ തന്നെ കാരണം ഞങ്ങളൊരു വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ എപ്പോഴെന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പറശ്ശിനി, അതായത് കണ്ണൂർ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും. നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു. അപ്പം നമുക്ക് അടുത്ത ട്രാവൽ വ്ളോഗിൽ കാണാം.